പിണറായിയുടെ ഭരണം പൊറുതിമുട്ടുന്ന സംസ്ഥാനമായി കേരളം മാറി എന്ന ഒരു വിഭാഗത്തിൻ്റെ ആരോപണങ്ങളെ ഇത്തരം ചാനൽ ചർച്ചകളിൽ വിമർശി വിമർശിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർ അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ ഈ ഇ എം എസ് തൊട്ടിട്ട് അച്യുതാനന്ദൻ തൊട്ടിട്ട് പി കെ വാസുദേവൻ നായർ തൊട്ടിട്ട് അച്യുത മേനോൻ തൊട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റിനെയാണ് ഏത് മുഖ്യമന്ത്രിയെയാണ് ഏത് ഭരണത്തെയാണ് ജനങ്ങൾ പൊറുതി മുട്ടിയ ഭരണമായിട്ട് കണ്ട് ഇത്തരത്തിൽ അവഹേളിക്കാനും ഇത്തരത്തിൽ ചിത്രീകരിക്കാനും ശ്രമിച്ചിരിക്കുന്നത് ആരെയും കണ്ടിട്ടില്ല ഏതൊരുവൻ്റെ ജന്മം കൊണ്ടാണോ അവൻ്റെ വംശം സമുന്നതിയെ പ്രാപിക്കുന്നത് അവനാണ് ജനിച്ചവൻ അതിന് മാറ്റം വേണം ഏതൊരുവൻ്റെ ജന്മം കൊണ്ടാണോ അവൻ്റെ പാർട്ടി സമുന്നതിയെ പാർട്ടി പ്രവർത്തകർ സമുന്നതിയെ പ്രാപിക്കുന്നത് അവനാണ് ജനിച്ചവൻ എന്ന ഒരു തത്വം നടപ്പിലാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല പാർട്ടി പ്രവർത്തകർക്ക് ജോലി കിട്ടുന്നു പാർട്ടി പ്രവർത്തകർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങളും നടത്തുന്നു പാർട്ടി പ്രവർത്തകർക്ക് പോലീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു ഇതിനൊന്നും യാതൊരു വ്യത്യാസവും ഇതിനൊന്നും യാതൊരു സംശയവുമില്ല പക്ഷെ പാർട്ടി പ്രവർത്തകർ അല്ലാത്തവർക്കും ഇവിടെ നീതി കിട്ടണം പാർട്ടി പ്രവർത്തകർക്കല്ലാത്തവർക്കും ഇവിടെ ജീവിക്കണം പാർട്ടി പ്ര പാർട്ടി പ്രവർത്തകർ അല്ലാത്തവർക്കും പോലീസിൽ നിന്ന് നീതി ലഭിക്കണം ഇത്തരം കാര്യങ്ങൾ ഈ മുഖ്യമന്ത്രി അലംഭാവം കാണിച്ചത് ഈ മുഖ്യമന്ത്രിക്ക് ജനങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു വാക്ഷരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം ഏറ്റേണ്ടി വന്നതെന്ന് താങ്കൾ മനസ്സിലാക്കണം പിന്നെ താങ്കൾ പറഞ്ഞു സച്ചിദാനന്ദന്റെ കാര്യം പറഞ്ഞു അതായത് റീച്ചോ റേഞ്ചോ ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല റീച്ച് ആയാലും റേഞ്ച് ആയാലും ഈ സച്ചിദാനന്ദനും ഈ കമൽ എന്ന് പറയുന്ന മലയാള സിനിമാ സംവിധായകനും അതുപോലെ തന്നെ ശ്രീ ബാലചന്ദ്രൻ ചു ചുള്ളിക്കാടിനും അത് സ്വാതന്ത്ര്യതന്നെ ഈ അശോകൻ ചെരുവിലിനൊക്കെ ഒരു റീച്ചും റേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ശ്രീ ജയചന്ദ്രൻ അതൊക്കെ പോയ കാര്യം താങ്കൾ അറിഞ്ഞിട്ടില്ല ഇന്ന് അവരെ കുറിച്ചിട്ടൊക്കെ സാധാരണക്കാരായ ഒരു പാർട്ടിയിലും പെടാത്ത ഒരു പത്ത് ശതമാനം ജനങ്ങൾ മൂക്കത്ത് വരൽ വെച്ചുകൊണ്ട് കാക്രിച്ച് തുപ്പിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന വിഷയം കൂടി താങ്കൾ മനസ്സിലാക്കണം ഇപ്പോ അവരുടെ ആരാധകർ കൂടിയിട്ടുണ്ടായിരിക്കാം കാരണം അവരിപ്പോ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് പിണറായി സ്തുതികൾക്ക് അടിമപ്പെട്ടപ്പോൾ അവർക്ക് ആരാധകർ കൂടി കൂടിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരെ യഥാർത്ഥത്തിൽ വിലയിരുത്തിയിരുന്ന ഒരു സമൂഹം കേരളത്തിൽ നിന്ന് അവരിൽ നിന്ന് അകന്നുപോയി താങ്കൾ ഈ എം ടി വാസുദേവൻ നായരുടെ ഈ സംഭവം ഇരുപത് വർഷം മുമ്പ് എഴുതപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് എം എൻ കാരശ്ശേരിയാണ് അതിനെ ആമുഖം എഴുതിയത് എന്ന് പറഞ്ഞു അതേ എം എൻ കാരശ്ശേരി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഈ എം ടിയുടെ മുഴുവൻ പ്രസംഗത്തിന് താഴെ അദ്ദേഹം ഒരു വിശകലനം എഴുതിക്കൊണ്ട് അദ്ദേഹം അതിനെ അവസാനിപ്പിച്ചിരിക്കുന്നത് താങ്കൾ ചിന്തിക്കുന്നതോ എം എൻ കാരശ്ശേരി പറയാനിടയുണ്ടെന്ന് താങ്കൾ സങ്കല്പിക്കുന്നതോ ആയ രീതിയിലല്ലല്ലോ ശ്രീ ജയചന്ദ്രൻ അതൊന്നെടുത്ത് താങ്കൾ വായിച്ചിട്ടുണ്ടാകും ഒരു പ്രാവശ്യം കൂടി വായിച്ചു നോക്കൂ ഒരു പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ കുറവ് കൊണ്ടോ എൻ്റെ വിവരക്കേട് കൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്കിലും ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അന്നത്തെ കാരശ്ശേരി പറഞ്ഞിരിക്കുന്നത് എ ബി വാജ്പേയിയെയും അല്ലെങ്കിൽ നമ്മളെ ഈ ബി ജെ പിയുടെ നേതാക്കന്മാരെയും കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഈ താങ്കൾ ആരെ കുറിച്ച് പറഞ്ഞാലും കേരളത്തിലത്തെ കമ്മ്യൂണിസ്റ്റുകാർ വരെ എ ബി വാജ്പേയിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്ടിനെ കുറിച്ചിട്ടും നെഹ്റു പ്രശംസിച്ച ഒരു വ്യക്തിയല്ലേ ശ്രീ എ ബി വാജ്പേയി അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ടൊന്നും ഇങ്ങനെ എം ടിക്ക് ആ കാലത്തും പറയാൻ പറ്റില്ല ഇന്ന് എ ബി വാജ്പേയി ജീവിച്ചിരുന്നുവെങ്കിൽ ഇക്കാലത്തും പറയാൻ പറ്റില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ എന്നെ എൻ്റെ നാട്ടിലെ ഒരുവിധം കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും കണ്ടുവിടാണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ഞാൻ അതായത് ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭരണത്തെയും സരിത നായരുടെ ഇടപെടിനെയും സോളാർ കേസിനെയും ഒക്കെ വിമർശിച്ചപ്പോൾ ഹരിദാസ് നല്ലവനായിരുന്നു അവർക്ക് ഇപ്പം അവരൊന്നും എന്നെ കണ്ട മിണ്ടാറില്ല ഞാൻ എനിക്ക് അതിലോട്ട് ഒരു വിഷമവും ഇല്ല പക്ഷെ ഈ ഞാൻ ജീവിക്കുന്ന എറണാകുളത്ത് ഒരുപാട് സഖാക്കള് ഞാനുമായിട്ട് ആശയവിനിമയം നടത്തുന്നവരുണ്ട് അതിൽ ഇന്ന് ഈ എം ടിയുടെ വിഷയം ഒരു സഖാവുമായിട്ടുള്ള ആശയവിനിമയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ ഇ എം എസ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ആർഭാട പ്രിയനാകുമായിരുന്നു ഹരിദാസ എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച വാക്ക് താങ്കൾ കേൾക്കണം കവിള് പുഴുത്താൽ തുപ്പ തൊണ്ടപുഴുത്താൽ ഇറക്കാനേ വഴിയുള്ളൂ അതായത് ഇതാണ് ഇന്നത്തെ ഈ പിണറായി വിജയനെയും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും അനുകൂലിക്കുന്നവരുടെ ഗതി അതാണ് തൊണ്ടപുഴുത്താൽ ഇറക്കാനേ വഴിയുള്ളൂ അപ്പൊ അവരൊക്കെ അനുകൂലിക്കുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഈ പാർട്ടിയാണ് വലുത് ഈ പ്രസ്ഥാനമാണ് വലുത് ഈ പ്രത്യയശാസ്ത്രമാണ് വലുത് എന്ന് പറയുന്ന വലിയൊരു ജനവ ജനവിഭാഗത്തെ കൂടി മുഷിപ്പിച്ചുകൊണ്ടുള്ള പിണറായി ഭരണ ഭരണത്തെയും ഭരണശൈലിയെയും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെയും എം ടി എന്ന് പറയുന്ന മഹാനിൽ മഹാനായ വിശ്വപൗരനായ ഒരു വ്യക്തി വിമർശിച്ചപ്പോ ജനങ്ങൾക്ക് പറയാനുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു അത് എന്ത് സമ്മർദ്ദത്തിന്റെ പേരിലായാലും അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു അനീതി ആയിരുന്നു എന്ന കാര്യം ശ്രീ എം ടി വാസുദേവൻ നായർ ഇത് കേട്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പറയണം അത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം മറിയക്കുട്ടി വിളിച്ച് പറഞ്ഞത് ഗ്രാമീണ ശൈലിയിലുള്ള കാര്യങ്ങളാണ് മറിയക്കുട്ടി പിന്നീട് ചെയ്തിട്ടുള്ളതിനും എനിക്ക് യോജിപ്പില്ല അത് രണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി വിളിച്ചാലും ഞാൻ പോകുമെന്നൊക്കെ പറയുമ്പോൾ അവരൊരു രാഷ്ട്രീയക്കാരുടെ ഒരു സി പി അവരിൽ ഉണ്ട് എന്നുള്ള ഒരു പരിവേഷം അവർ തന്നെ സ്വയം ചാർത്തിയ സ്ഥിതിക്ക് പക്ഷേ മറിയക്കുട്ടി പറഞ്ഞ സത്യങ്ങൾ അവിടെ കിടക്ക തന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് എം ടി ജനങ്ങളെ നോക്കി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രസംഗിച്ചു വന്ന ആവേശത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് അതിന് ഇരുപത് വർഷത്തെ പഴക്കമുണ്ടെങ്കിലും അൻപത് വർഷത്തെ പഴക്കമുണ്ടെങ്കിലും അത് കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് ശ്രീ അനിൽ നമ്പ്യാർ അത് എം ടി പറഞ്ഞിരുന്നതിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷെ പിണറായി വിജയനിൽ ഒരു കടുകുമണിയുടെ മാറ്റം അല്ലെങ്കിൽ ഇടതുപക്ഷ ഭരണത്തിൽ ഒരു കടുകുമണിയുടെ മാറ്റം ഉണ്ടായെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആ മഹാനായ മനുഷ്യനിലേക്ക് എത്തിച്ചേരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്